മലയാള സാഹിത്യത്തിൽ ടി പത്മനാഭൻ എന്നത് വെറും ഒരു പേരല്ല, പ്രകാശം പരത്തി കൊടുമുടി കയറുന്ന ഒരു വാക്കാണ്. കഥയുടെ എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന ടി പത്മനാഭന്റെ ഒരു പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചു നീലാണ്ടൻ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് ദെൻ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. റിവ്യൂലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ടി പത്മനാഭന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് എനിക്കൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രകാശം വഴിയുന്ന കഥകളുടെ പശ്ചാത്തലം കനത്ത ദുഃഖത്തിന്റെയും അന്തസംഘർഷങ്ങളുടെയും ഇരുണ്ട ലോകങ്ങൾ തന്നെയുണ്ട്. അങ്ങനെയാണ് ടി പത്മനാഭന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വളരെയേറെ പോസിറ്റീവ് ഇമ്പാക്ട് നൽകുന്ന ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ചെറുകഥകൾ മാത്രമാണ് എഴുതാറുള്ളത്, വലിയ നോവലുകളൊന്നും അദ്ദേഹം ഒരിക്കലും എഴുതിയിട്ടില്ല. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, പെട്ടെന്ന് വായിച്ചു പിന്നെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന കഥകളല്ല അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിന്റെ കഥകൾ വായിച്ചാൽ ഒരു എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും വീണ്ടും നമ്മുടെ മനസ്സിൽ ആ കഥ നിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നതാണ് കഥ. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം വളരെ അവിചാരിതമായിട്ട് പ്രകാശം പരത്തുന്ന ഈ പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ്. അവളുടെ സംസാരവും പിന്നെ അവളുടെ ഒരു സന്തോഷവും അവളുടെ ഒരു പുഞ്ചിരിയും എല്ലാം കാണുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുകയാണ്. അങ്ങനെയുള്ള വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ നൽകുന്ന ഒരു കഥകളാണ് ടി പത്മനാഭന്റെ. പിന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ചും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ കഥകളിൽ പൂച്ചക്കുട്ടികൾക്കും പട്ടികൾക്കും അങ്ങനെ മൃഗങ്ങൾക്കും ചെടികൾക്കും എല്ലാം ഒരു പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ഗുൽ മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇതാണ് ആ പുസ്തകം. ഗുൽമുഹമ്മദ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കഥയാണ്. അതല്ലാണ്ട് ഒരു 11 സ്റ്റോറീസും കൂടി, ഒരു 11 ഷോർട്ട് സ്റ്റോറീസും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ടി പത്മനാഭനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. 1931 കണ്ണൂരിൽ ജനിച്ചു. ഫാക്ടിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 1989 ഡെപ്യൂട്ടി ജനറൽ മാനേജറായി റിട്ടയർ ചെയ്തു. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും, റഷ്യൻ, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും കഥകളുടെ തർജ്ജമ വന്നിട്ടുണ്ട്. 2001 വയലാർ അവാർഡ് പുഴ കടന്ന മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കഥാസമാഹാരത്തിന് ലഭിച്ചു. വള്ളത്തോൾ അവാർഡും ലളിതാംബിക അന്തർജനം സ്മാരക പുരസ്കാരവും മുട്ടത്തുവർക്കി അവാർഡും 2003 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും അവാർഡുകളും ഓടക്കുഴൽ അവാർഡുകളും അദ്ദേഹം നിരസിച്ചു. ഇനി ഗുൽമുഹമ്മദിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. എനിക്ക് ഈ ബുക്കില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് സ്റ്റോറീസിനെ കുറിച്ചാണ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഗുൽമുഹമ്മദിനെ കുറിച്ച് തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് മോളു എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലിൽ തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് അത് രണ്ടിന്റെയും കൂടെ ഒരു ഡിസ്കഷൻ നടത്താം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ തന്നെ റീഡ് ഔട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള സ്റ്റോറിയാണ്, ഒരു 3-4 പേജസ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് നമുക്ക് നോളജ് കിട്ടുന്ന ഒരുപാട് കഥകളാണ് ടി പത്മനാഭൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഗുൽ മുഹമ്മദിലേക്ക് കടക്കാം. ഗുൽ മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു 12 വയസ്സുകാരന്റെ പേരാണ്. ഗുൽ മുഹമ്മദ് ഒരു അനാഥനാണ്. അവനെ ആ ഒരു ഓർഫണേജിലേക്ക് കൊണ്ടു ചെല്ലുന്നത് ഒരു പോലീസ് ഓഫീസറാണ്. വളരെ അവശനായ നിലയിലാണ് ഗുൽമുഹമ്മദ് അവിടേക്ക് ചെന്ന് കയറുന്നത്. ചോറ് കഴിക്കാൻ പോലുമുള്ള ഒരു ശേഷി അവന് ഇല്ലാന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവന് ചായ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതും കുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ടി പത്മനാഭൻ ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഗുൽ മുഹമ്മദ് ആ ഒരു ഓർഫണേജിൽ ചെല്ലുന്നുണ്ടെങ്കിലും അവൻ അവിടത്തെ ഒരു താമസക്കാരനാവുന്നുണ്ടെങ്കിലും അവന് ഭയമാണ്, എല്ലാത്തിനോടും അവന് പേടിയാണ്. അവന് ഒന്നിന്റെയും കൂടെ, ആരുടെയും കൂടെ കൂട്ടും കൂടിയില്ല, ആരുടെയും കൂടെ അവൻ കളിക്കാനും പോവില്ല. എല്ലാത്തിനോടും അവനൊരു ഭയമാണ്. കാരണം അവന്റെ കുട്ടിക്കാലം മുതൽ ഈ ഓർഫണേജിൽ എത്തുന്ന വരെയുള്ള സമയങ്ങളിലെല്ലാം അവൻ പേടിച്ചരണ്ടാണ് ജീവിച്ചിരുന്നത്. എല്ലാവരും അവനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അവന്റെ ഷർട്ട് പൊക്കി കാണിച്ചപ്പോൾ ഫുൾ അവന്റെ പുറത്തും നെഞ്ചിലും എല്ലാം തീ കൊണ്ട് പൊള്ളിച്ച പാടുകളായിരുന്നു.
അപ്പൊ അതിൽ അതുപോലെ വളരെയേറെ യാതനകൾ അനുഭവിച്ച ഒരു കുഞ്ഞിന്റെ സ്റ്റോറിയാണ് ഗുൽമുഹമ്മദ് എന്ന് പറഞ്ഞ കഥ. അവന്റെ ഒരു ഇമോഷനും അവന്റെ ഒരു ഫീലിങ്സും, പിന്നെ അവൻ എന്തായിരിക്കും എനിക്കിനി സംഭവിക്കുന്നതെന്നുള്ള അവന്റെ തോട്ട്സും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടി പത്മനാഭൻ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്, ഈ സ്റ്റോറിയിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ അവൻ എന്തൊക്കെയോ ഒളിക്കാനും ശ്രമിക്കുന്നുണ്ട്. അവിടുത്തെ ഓഫീസർ, അതായത് അവിടുത്തെ മാനേജർ എത്ര അവൻ്റെ അടുത്ത് സംസാരിക്കാൻ, എത്ര അവൻ്റെ അടുത്ത് ഓപ്പൺ ആവാൻ ശ്രമിച്ചാലും അവനൊന്നും തിരിച്ച് പറയുന്നില്ല. അത് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നീട് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് വായിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ ഭാഗത്ത് വരുന്നത് അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കയറി വരുന്നതായിട്ടാണ്. അവിടെ ആ കുഞ്ഞ് അച്ഛനെ കണ്ടപ്പോൾ ഇതെന്റെ അച്ഛനല്ല എന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട് ഇവന്റെ പേര് ഗുൽമുഹമ്മദ് എന്നല്ല, ഇവന്റെ പേര് ഹനീഫ എന്നാണെന്ന്. അപ്പോൾ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ കുഞ്ഞ് ഓടുകയാണ്, ഓഫീസിൽ നിന്ന് അവൻ ഓടുകയാണ് എങ്ങോട്ടെന്നില്ലാതെ. അപ്പോൾ മാനേജറിന്റെ ഒരു കുറച്ച് വേർഡ്സ് ഉണ്ട് അച്ഛന്റെ അടുത്ത്, അത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. അത് ഞാനൊന്ന് റീഡ് ഔട്ട് ചെയ്യാം. അയാളെ തിരിച്ചു വിടുകയാണ് അച്ഛൻ എന്ന് പറഞ്ഞ വന്ന ആളെ ഈ മാനേജർ തിരിച്ചു വിടുകയാണ്. കാരണം ഗുൽമുഹമ്മദ് അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ തയ്യാറല്ല, പിന്നെ കോടതിയിൽ നിന്നുള്ള നോട്ടീസൊന്നും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം പോകുമ്പോൾ ദില്ലിയിൽ നിന്ന് വന്ന ആൾ വീണ്ടും ഓർമ്മിപ്പിച്ചു, ഞാൻ ഇനിയും വരും. ഇത്തവണ മാനേജർ പറഞ്ഞു, നോക്കൂ നിങ്ങൾ കോടതിയുടെ കടലാസുമായി വരുമെന്നല്ലേ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ചെറുക്കില്ല, ഞങ്ങൾ നിയമത്തെ അനുസരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ ദയവായി ഒന്ന് ആലോചിക്കണം, ഈ കുട്ടിയെയും കൂട്ടി ദില്ലി വരെ പോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതിനു മുൻപ് അവൻ ഏതെങ്കിലും ഒരു പാലത്തിൽ നിന്ന് കീഴോട്ട് ചാടി ജീവനൊടുക്കാൻ, അല്ലെങ്കിൽ ഓടുന്ന തീവണ്ടിയുടെ ചക്രങ്ങൾക്ക് മുമ്പിൽ സ്വയം എടുത്തു ചാടാൻ സാധ്യതയില്ലേ? അങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട മകനാണെന്നാണല്ലോ പറയുന്നത്, അവന് ശരിക്കും എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അവന്റെ ശരീരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പൊള്ളലേറ്റ പാടുകൾ, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ഒരു കുട്ടിയോട് ചെയ്യാൻ കഴിഞ്ഞു? അപ്പൊ ഇത്രയും മാത്രം പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു അന്തരീക്ഷവും പിന്നെ ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥയും എല്ലാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗുൽമുഹമ്മദ് എന്ന് പറഞ്ഞ സ്റ്റോറി വായിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട്, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഇഷ്യൂസുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കഥ എന്ന് പറയുന്നത് മോളു എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ്. അപ്പൊ സ്റ്റോറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്, രാത്രി രണ്ടുപേരും ഒന്നും സംസാരിക്കുകയുണ്ടായില്ല. ഇടയ്ക്ക് ഒന്നിലധികം തവണ ഞാൻ ശബ്ദമുണ്ടാക്കാതെ പുറത്തു കടന്ന് തൊടിയിലും പുറത്തെ വഴിയിലുമൊക്കെ ടോർച്ചടിച്ചു നോക്കി. മോളുവിന്റെ നേരിയ ഒരു ശബ്ദത്തിന്, അനക്കത്തിന് കാതോർത്ത് നിൽക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വായിച്ചപ്പോ എനിക്ക് തോന്നി, ലൈക്ക് ഇവരുടെ കുഞ്ഞിനെ, ഇവരുടെ മോളെ ആയിരിക്കും ചിലപ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാന്ന് എനിക്ക് തോന്നി. പക്ഷെ കഥ ഇങ്ങനെ വായിച്ചു വന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, ശരിക്കും ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ സ്വന്തം കുഞ്ഞിനെയല്ല, അതിന് പകരമായിട്ടൊരു പൂച്ചക്കുഞ്ഞിനെയായിരുന്നു ഇവർക്ക് നഷ്ടപ്പെട്ടതെന്ന്. പിന്നീട് മോളു എന്ന് പറഞ്ഞ പൂച്ചക്കുഞ്ഞ് ഇവരെ തേടി വരുന്നതായിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ടി പത്മനാഭന്റെ നോവലില് ഷോർട്ട് സ്റ്റോറിയിൽ ചെടികൾക്കും പിന്നെ മൃഗങ്ങൾക്കും എല്ലാം പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് ടി പത്മനാഭന്റെ ഗുൽമുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതിലെ രണ്ട് കഥകളുടെ ഒരു ഇൻട്രോ ആണ് ഞാൻ തന്നത്. ബാക്കിയുള്ള കഥകളുടെ ടൈറ്റിൽ മാത്രം ഞാനൊന്ന് റീഡ് ഔട്ട് ചെയ്യാം. അതിങ്ങനെയാണ്, ചുണ്ടലിയും മതിലും, ഒരു പുതിയ കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു പുതിയ നിരൂപകൻ. നെക്സ്റ്റ്, ശിശുദിനം, ഒരു സ്വപ്നം പോലെ, അശ്വതി, ചിത്തരഞ്ജിനി, നഷ്ട കച്ചവടം, ഒരിക്കൽ കൂടി, ഒരധ്യായവും കൂടി, അങ്ങനെ അങ്ങനെ സ്റ്റോറീസ് ആണ് പോകുന്നത്. അപ്പൊ ടി പത്മനാഭന്റെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ഏത് പ്രായക്കാർക്കും ഒരുപോലെ വായിച്ച് രസിക്കാൻ പറ്റിയ സ്റ്റോറീസ് ആണ്. രസിക്കാൻ പറ്റിയതിലുപരിയായിട്ട് മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു 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 സമ്മറിയും കൂടി ഈ സ്റ്റോറിയിൽ ഉണ്ടാവും. ഇനി അതിന്റെ പുറകിലത്തെ ഒരു സമ്മറിയും കൂടി ഞാനൊന്ന് റീഡ് ഔട്ട് ചെയ്യാം. അനാഥത്വത്തിന്റെയും ദയാരഹിതമായ ലോകത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന ബാല്യങ്ങളുടെ ഓർമ്മയ്ക്ക്, ജീവിതത്തിന്റെ സംഗീതം ആസ്വദിക്കാനാവാതെ പോകുന്ന വിധിയുടെ ഇരകൾക്ക്, കാരുണ്യത്തിന്റെ തുരുത്തുകളായി ശേഷിക്കുന്ന അപൂർവം വ്യക്തിത്വങ്ങളുടെ അഭയസ്ഥലികൾക്ക്, ടി പത്മനാഭന്റെ കഥ ലോകത്തു നിന്നുമുള്ള അപൂർവ രചനകൾ. അപ്പൊ ഇതാണ് ഈ പുസ്തകം ഗുൽമുഹമ്മദ്. ഇതിന്റെ ഫോട്ടോ ഞാൻ വീഡിയോയിൽ ഇടാം. അപ്പൊ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റീഡ് ഔട്ട്. പിന്നെ ടി പത്മനാഭന്റെ സമ്പൂർണ്ണ കൃതികളും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ടി പത്മനാഭന്റെ പുസ്തകം കഥകളൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വായിക്കണം.
ഫസ്റ്റ് വാക്യം തുടങ്ങുകയാണെങ്കിൽ പ്രകാശം പരത്തുന്ന പെൺകുട്ടി വായിക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗുൽമുഹമ്മദിലേക്കൊക്കെ വെക്കാം. ഓക്കെ, സോ ഇന്നത്തെ എന്റെ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ നല്ലൊരു റിവ്യൂ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.